മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന സ്റ്റാർ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, പി പി ടി ആയിട്ടാണ് ഈ ക്ലാസ്. കൂടുതൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകാൻ വേണ്ടി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അഞ്ചാമത്തെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഇനി മുതൽ റെഗുലറായിട്ട് സംസ്ഥാനങ്ങളുടെ ക്ലാസ് ഉണ്ടാവും. ഈ ആഴ്ച ഞാൻ പഠിക്കാൻ തന്നതിൽ ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത് ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഛത്തീസ്ഗഡിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മധ്യേന്ത്യയിലായിട്ട് കടൽ കുതിരയുടെ ആകൃതിയിലുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. മധ്യപ്രദേശിൽ നിന്നും വിഭജിച്ചിട്ടാണ് ഛത്തീസ്ഗഡ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ ഛത്തീസ്ഗഡ് വിഭജിച്ച് പോകുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്നറിയപ്പെട്ടിരുന്നത് മധ്യപ്രദേശാണ്. പിന്നീട് ഇത് വിഭജിച്ച് പോയപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കടൽ കുതിരയുടെ ആകൃതിയിലുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാപ്പാണിത്. ഛത്തീസ്ഗഡിലെ ജില്ലകളും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മളിതിൽ കുറേ ജില്ലകളൊക്കെ പഠിക്കുന്നുണ്ട്. ബിലാസ്പൂർ, കോർബ, അതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ഛത്തീസ്ഗഡ് എന്നാണ് രൂപം കൊള്ളുന്നത്? 2000 നവംബർ 1 മധ്യപ്രദേശിനെ വിഭജിച്ചിട്ടാണ് ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നത്. 2000 നവംബർ 1 മധ്യപ്രദേശിനെ വിഭജിച്ചുകൊണ്ട്, ബൈഫർക്കേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്? ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നത്. ഇന്ത്യയിലെ 26-ാമത്തെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം എന്താണ്? റായ്പൂർ. ഇപ്പം നമ്മൾ അടുത്തൊരു കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഛത്തീസ്ഗഡിൻ്റെ നിർദ്ദിഷ്ട തലസ്ഥാനമായ നയാ റായ്പൂറിൻ്റെ പേര് മാറ്റി അല്ലേ. നമ്മൾ വരുന്നുണ്ട് അടൽ നഗർ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമുക്ക് ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് പഠിച്ചു പോവാം. ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നത് 2000 നവംബർ 1 മധ്യപ്രദേശിനെ വിഭജിച്ചിട്ടാണ് രൂപം കൊള്ളുന്നത്. ഇന്ത്യയിലെ 26-ാമത്തെ സംസ്ഥാനമാണ്, തലസ്ഥാനം റായ്പൂർ. സംസ്ഥാന മൃഗം വൈൽഡ് വാട്ടർ ബഫലോ. ഇത് ചില സ്ഥലത്തൊക്കെ വൈൽഡ് ബഫലോ അല്ലെങ്കിൽ കാട്ടെരുമ എന്നാണ് ഉണ്ടാവുക. വൈൽഡ് വാട്ടർ ബഫലോ എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ്സിലൊക്കെ കാണപ്പെടുന്ന, പുൽമേടുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം എന്താ പറയുക, കാട്ടുപോത്തുകളാണ് അല്ലെ, കാട്ടെരുമകളാണ് എന്ത്, വൈൽഡ് വാട്ടർ ബഫലോ എന്ന് പറയുന്നത്. ഓക്കെ, സംസ്ഥാന പക്ഷി കോമൺ ഹിൽ മൈന. മൈന എന്ന് ആലോചിച്ചാൽ മതി, കോമൺ ഹിൽ മൈനയാണ് സംസ്ഥാന പക്ഷി. സംസ്ഥാന പുഷ്പം ഇന്ത്യൻ ലോറൽ. ഇത് പല പുസ്തകങ്ങൾ പലതുണ്ട്, ചിലതിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ സംസ്ഥാന പുഷ്പം കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഇതിൽ നോക്കിയപ്പം ലോറയിൽ എന്ന് കണ്ടു. ചിലതിൽ ലേഡി സ്ലിപ്പർ ഓർക്കിഡ് എന്ന് കാണുന്നുണ്ട് ചില പുസ്തകങ്ങളിൽ. ഇതൊന്നും ഇനി ഡൗട്ട്സ് ആയിട്ട് കമൻറ്റ് ചെയ്യേണ്ട, ഇങ്ങനെയൊരു ഡൗട്ടുള്ള കാര്യങ്ങളൊന്നും സാധാരണ പി എസ് സി ചോദിക്കാറില്ല. ഓക്കെ, അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനങ്ങളുടെ ക്ലാസ്സിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. നിങ്ങൾക്കറിയാവുന്ന പോയിൻറ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏറ്റവും അധികം പോയിൻറ്റ്സ് കോൺട്രിബ്യൂട്ട് ആൾക്ക് സമ്മാനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും കമൻറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, കമൻറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ച് കമൻറ്റ് ചെയ്യുക, അങ്ങനെയാണ് എനിക്കത് പിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. സംസ്ഥാന പുഷ്പം ഏതാണ്? ഇന്ത്യൻ ലോറയിൽ എന്നതാണ് മോസ്റ്റ് ഓഫ് ദി റെക്കോർഡ്സിലും കാണപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും സംസ്ഥാന പുഷ്പം കാണുന്നില്ല. സംസ്ഥാന വൃക്ഷം സാൽട്രീ ആണ്. ഇതാണ് വൈൽഡ് വാട്ടർ ബഫലോ, അതുപോലെ എന്താണ് നമ്മുടെ ഹിൽ മൈന, ഇന്ത്യൻ ലോറയിൽ സാൽ വൃക്ഷം. ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോസാണ്. മൈനയൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ് ഛത്തീസ്ഗഡിൻ്റെ? ഭൂപേഷ് ബഗേൽ. നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി ഭൂപേഷ് ബഗേലാണ്. ഛത്തീസ്ഗഡിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി അജിത് ജോഗിയാണ്. അജിത് ജോഗിക്ക് ഒരു പ്രത്യേകതയുണ്ട്, സിവിൽ സർവീസുകാരനായ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അല്ലേ. ഒരു ഐ എ എസ്കാരനായിട്ടുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അജിത് ജോഗി. അപ്പം ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി അജിത് ജോഗി. ഛത്തീസ്ഗഡിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? ഭൂപേഷ് ബഗേൽ. ഭൂപേഷ് ബഗേൽ. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? അനസൂയ ഉയിക്ക. അനസൂയ ഉയിക്ക, അനസൂയ എന്ന് ആലോചിച്ചാൽ മതി. അനസൂയ ആണ് ഇപ്പോഴത്തെ ഗവർണർ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഭൂപേഷ് ബഗേൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റാണ് കടൽക്കുതിരയുടെ ആകൃതിയിലുള്ള ഒരു ഇന്ത്യൻ സ്റ്റേറ്റാണ് നമ്മുടെ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ പ്രധാന ഭാഷ ഹിന്ദിയാണ്. പക്ഷേ ഏകദേശം ഒരു 1800,000 ആൾക്കാർ ഛത്തീസ്ഗറി എന്ന് പറയുന്ന ഒരു ഇന്തോ ആര്യൻ ഭാഷ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹിന്ദിയാണ് മെയിൻ ലാംഗ്വേജ്. ഛത്തീസ്ഗറി എന്ന് പറയുന്ന ഹിന്ദിയിൽ നിന്നും ഒക്കെ ഒരു സിമിലർ ആയിട്ടുള്ള ലാംഗ്വേജാണ്, ഒരു ഇന്തോ ആര്യൻ ലാംഗ്വേജാണ് ഛത്തീസ്ഗറി. നൃത്തരൂപങ്ങൾ സൈല ഡാൻസ്, കർമ്മ ഡാൻസ്. കർമ്മ ഡാൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ട്രൈബ്സ് ആയിട്ടുള്ള ഗോൺസ്, ബൈഗൻസ്, ഒറാൻസ്, അതിൽ ട്രൈബൽ വിഭാഗങ്ങൾക്കെതിരെ ഇടയിലുള്ള ഒരു ഡാൻസാണ് കർമ്മ ഡാൻസ്. റാവത്ത് നാച്ച, റാവത്ത് നാച്ച്, അത് ഇതൊക്കെയാണ് പ്രധാന നൃത്തരൂപങ്ങൾ. ഇതുവരെ പി എസ് സി ചോദിച്ച് കണ്ടിട്ടില്ല ഛത്തീസ്ഗഡിലെ നൃത്തരൂപങ്ങൾ. എന്നാലും സൈല ഡാൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പഠിച്ച പോയിന്റ്സ് എന്തൊക്കെയാണ്? കടൽക്കുതിരയുടെ ആകൃതിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനം, ഭാഷകൾ ഹിന്ദിയാണ് പ്രധാന ഭാഷ, ഛത്തീസ്ഗറിയും സംസാരിക്കുന്നുണ്ട്, ഇന്തോ ആര്യൻ ലാംഗ്വേജ് ആണ് ഛത്തീസ്ഗഡ്.
നൃത്ത രൂപങ്ങൾ സൈല ഡാൻസ് ഉണ്ട് കർമ്മ ഡാൻസ് ഉണ്ട് കർമ്മ ഡാൻസ് പ്രധാനമായിട്ടും അവിടുത്തെ ട്രൈബൽ വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു നൃത്ത രൂപമാണ് റാവത്ത് നാച്ച അപ്പോൾ ഇതാണ് സൈല ഡാൻസ് എല്ലാം ഒരു ട്രൈബൽ വിഭാഗത്തിനിടയിലുള്ള ഡാൻസ് രൂപങ്ങൾ തന്നെയാണ് കർമ്മ ഡാൻസ് ആണ് അടുത്ത ഫോട്ടോ കാണുന്നത് ഓക്കേ ഇനി ഫെസ്റ്റിവൽസ് ഹരേലി ഗോഞ്ച എർത്ത് ഫെസ്റ്റിവൽ ടീജ ഫെസ്റ്റിവൽ എർത്ത് ഫെസ്റ്റിവൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതുപോലെ ഹരേലി ഹരേലി ഗോഞ്ച എർത്ത് ഫെസ്റ്റിവൽ ടീജ ഫെസ്റ്റിവൽ ഒക്കെ പ്രധാന ഫെസ്റ്റിവൽസ് ആണ് ഇത് അവിടുത്തെ ഒരു പ്രധാന ഫെസ്റ്റിവലാണ് ഹരേലിയാണ് ഈ ഫെസ്റ്റിവലിൽ കാണുന്നത് അപ്പോൾ അടുത്തത് ട്രൈബ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ബൈഗസ് കോർബ ഗോൺസ് ഒറാൻസ് ഹൽബ ഇങ്ങനെ കുറേ ഇതുണ്ട് അതിൽ ബൈഗസ് ഒന്ന് ഓർത്ത് വയ്ക്കുക കോർബ കോർബ ഇതൊക്കെ ഛത്തീസ്ഗഡിലെ പ്രധാന ട്രൈബൽ വിഭാഗങ്ങളാണ് ഇതൊന്നും ഇതുവരെ പിഎസ്സിക്ക് ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷെ ചിലപ്പോൾ ചോദിച്ചുകൂടായികയില്ല ഈ ട്രൈബൽ വിഭാഗം കാണുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നൊരു ചോദ്യം വന്നുകൂടായികയില്ല അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് അവിടുത്തെ ഒരു പ്രധാന ട്രൈബൽ വിഭാഗമാണ് ഓക്കെ അടുത്തത് ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം ഓക്കെ ആദ്യം ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നത് 2000 നവംബർ 1 മധ്യപ്രദേശിൽ നിന്നുമാണ് രൂപം കൊള്ളുന്നത് ഇന്ത്യയിലെ 26-ാമത്തെ സംസ്ഥാനമാണ് തലസ്ഥാനം റായ്പൂർ സംസ്ഥാന മൃഗം വൈൽഡ് വാട്ടർ ബഫലോ അല്ലെങ്കിൽ കാട്ടരുമ എന്നോർത്ത് വയ്ക്കുക സംസ്ഥാന പക്ഷി ഹിൽ കോമൺ ഹിൽ മൈന സംസ്ഥാന പുഷ്പം ഇന്ത്യൻ ലൊറൈൻ സംസ്ഥാന വൃക്ഷം സാൾട്രിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഭൂപേഷ് ബഗേൽ ഇപ്പോഴത്തെ ഗവർണർ അനസൂയ ഉയ്ക്കെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് അജിത് ജോഗി ഛത്തീസ്ഗഡിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി അജിത് ജോഗി IASകാരനായിട്ടുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അല്ലേ കടൽക്കുതിരയുടെ ആകൃതിയാണ് ഛത്തീസ്ഗഡിന് ഭാഷകൾ ഹിന്ദിയും ഛത്തീസ്ഗറിയുമാണ് ഛത്തീസ്ഗറി എന്ന് പറയുന്നത് ഒരു ഇന്തോ ആര്യൻ ലാംഗ്വേജ് ആണ് നൃത്തരൂപങ്ങൾ സൈല ഡാൻസിൻ്റെ കർമ്മ ഡാൻസിൻ്റെ റാവത്ത് നാച്ച സൈല കർമ്മ റാവത്ത് നാച്ച ഓക്കെ ഇതൊക്കെയാണ് പ്രധാന ഡാൻസ് അടുത്തത് ഫെസ്റ്റിവൽസ് ഹറേലി ഉണ്ട് ഗോഞ്ച ഫെസ്റ്റിവൽ ഉണ്ട് എർത്ത് ഫെസ്റ്റിവൽ ഉണ്ട് ടീജ ഫെസ്റ്റിവൽ ഉണ്ട് ട്രൈബ്സ് ബൈഗൻസ് ഒറായോൺസ് അതുപോലെ ഒറാൻസ് ഹർബ കോർബ ഹർബ കോർബ ഹൽബ കോർബ അത് കോർക്കാൻ എളുപ്പമാണ് അല്ലേ ഗോൺസ് ഇതൊക്കെയാണ് പ്രധാന ട്രൈബൽ വിഭാഗങ്ങൾ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പഴയ പേര് ദക്ഷിണ കോസലം മഹാകോസലം ദണ്ഡകാരണ്യം ഇങ്ങനെയൊക്കെ അറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത് ഛത്തീസ്ഗഡ് ദക്ഷിണ കോസലം മഹാകോസലം ദണ്ഡകാരണ്യം ഛത്തീസ്ഗഡ് എന്ന വാക്കിൻ്റെ അർത്ഥം 36 കോട്ടകൾ 36 ഫോർട്സ് എന്നതാണ് ഛത്തീസ്ഗഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഛത്തീസ്ഗഡിന് മറ്റൊരു വിശേഷണമുണ്ട് മധ്യ ഇന്ത്യയുടെ നെൽപാത്രം ദ റൈസ് ബോൾ ഓഫ് സെൻട്രൽ ഇന്ത്യ മധ്യ ഇന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്നത് അതായത് പ്രധാന കാർഷിക വിള നെല്ലാണ് അപ്പം മധ്യ ഇന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അപ്പം ചട്ടി പാത്രം എന്നാലോചിക്കുക കേട്ടോ അപ്പം മധ്യ ഇന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡാണ് പഴയ പേര് ദക്ഷിണ കോസലം എന്നാണ് മഹാകോസലം ദണ്ഡകാരണ്യം ഇതൊക്കെ പഴയ പേരുകളാണ് ഛത്തീസ്ഗഡ് എന്ന വാക്കിൻ്റെ അർത്ഥം 36 കോട്ടകൾ എന്നതാണ് നദികൾ മഹാനദി സോൺ നദി കൻഹർ നദി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നദികളാണ് ഇന്ദ്രാവതിയും ഷിയോനാഥും ഇന്ദ്രാവതി ഒരു പോഷക നദിയാണ് ഗോദാവരിയുടെ പോഷക നദിയാണ് ശബരി മറ്റൊരു നദി ഷിയോനാഥ് എന്ന് പറയുന്ന നദി മഹാനദിയുടെ പോഷക നദിയാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി ഒരുപാട് PSC പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഷിയോനാഥ് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥ് കമ്പനി ഏത് കമ്പനിയാണ് റേഡിയോസ് വാട്ടർ ലിമിറ്റഡ് അപ്പോൾ ഷിയോനാഥുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് റേഡിയോസ് വാട്ടർ ലിമിറ്റഡ് അപ്പോൾ പ്രധാന നദികൾ ഏതൊക്കെയാണ് മഹാനദി ഒരുപാട് നദികൾ ഒഴുകുന്നുണ്ട് കേട്ടോ ഛത്തീസ്ഗഡിലൂടെ അതിൽ പ്രധാന മഹാനദിയാണ് മഹാനദിയുടെ പോഷക നദിയായ ഷിയോനാഥ് ഷിയോനാഥാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ് ഇതാണ് കേട്ടോ ഷിയോനാഥ് നല്ല അടിപൊളി നദിയാണ് ഷിയോനാഥ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ബന്ധപ്പെട്ട കമ്പനി ഏതാണ് റേഡിയോസ് വാട്ടർ ലിമിറ്റഡ് അതുപോലെ ഇന്ദ്രാവതി ഗോദാവരിയുടെ ഒരു പോഷക നദിയാണ് ഇന്ദ്രാവതി ഇന്ദ്രാവതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നദിയാണ് സോൺ മഹാനദി കൻഹർ നദി ശബരി ഇതൊക്കെ ഛത്തീസ്ഗഡിലൂടെ ഒഴുകുന്ന വിവിധ നദികളാണ് വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വെള്ളച്ചാട്ടം ചിത്രക്കോട്ട് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ നയാഗ്ര ഏഷ്യയിലെ തന്നെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടമാണ് ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം ഇതാണ് ചിത്രക്കൂട് വെള്ളച്ചാട്ടം ചിത്രക്കൂട് എന്നുണ്ടാവും ചിത്രക്കോട്ട് എന്നുണ്ടാവും ചിലപ്പോൾ ഓപ്ഷൻ നോക്കി എഴുതുക ചിത്രക്കൂട് വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് ഇന്ദ്രാവതി നദിയിലാണ് ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം ഉള്ളത് ഇന്ത്യയിലെ നയാഗ്ര എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടമാണ് ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം ഓക്കെ അപ്പോൾ ചിത്രക്കോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇന്ദ്രാവതി നദിയിൽ
ഇന്ത്യയിൽ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൽ ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വീതി കൂടിയ വാട്ടർഫാൾ ആണ്. അതുപോലെ തീർത്ഥഗഡ്, ചിത്രധാര, ദേവ്പഹരി, ദൂധാര, ചിത്രധാര, ഇതൊക്കെ ഓർക്കാൻ എളുപ്പമല്ല. ചിത്രഗഡ്, ചിത്രകോട്ട്, ചിത്രധാര, ദൂധാര, അമൃത്സർ, ഗല്ലു വാട്ടർഫാൾ, ദേവ്പഹരി, തീർത്ഥഗഡ്, ഇതൊക്കെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ്. ചിത്രകോട്ടിൻ്റെ പ്രത്യേകതകൾ, ഇന്ദ്രാവതി നദിയിലാണ് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്നു ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടം. ദേശീയോദ്യാനങ്ങൾ, ഇന്ദ്രാവതി നാഷണൽ പാർക്ക്. അപ്പോൾ ഇന്ദ്രാവതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മൂന്നാമത്തെ സ്ഥലത്തല്ലേ കാണുന്നത്. ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ഉണ്ട്, ഗുരു ഘാസിദാസ് നാഷണൽ പാർക്ക്. ഈ ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ഒരു ടൈഗർ റിസർവും കൂടിയാണ് കേട്ടോ. ഗുരു ഘാസിദാസ് നാഷണൽ പാർക്കിൻ്റെ മറ്റൊരു പേരാണ് സഞ്ജയ് നാഷണൽ പാർക്ക്. പി എസ് സി ചിലപ്പോൾ ചോദിക്കും, ഗുരു ഘാസിദാസ് നാഷണൽ പാർക്കിൻ്റെ മറ്റൊരു പേര് സഞ്ജയ് നാഷണൽ പാർക്ക്. കാങ്കർ വാലി നാഷണൽ പാർക്ക്, കാങ്കർ വാലി നാഷണൽ പാർക്ക് ഉണ്ട്. ലംറു എലിഫൻറ്റ് റിസർവ്, ഇതൊക്കെ പ്രധാന നാഷണൽ പാർക്ക്. മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്, ഇന്ദ്രാവതി, ഗുരു ഘാസിദാസ്, അതായത് സഞ്ജയ് നാഷണൽ പാർക്ക്, കാങ്കർ വാലി ദേശീയോദ്യാനം, ലംറു ടൈഗർ റിസർവ് ഉണ്ട്. ഇതാണ് ഇന്ദ്രാവതി നാഷണൽ പാർക്ക് കേട്ടോ. ഇന്ദ്രാവതി നാഷണൽ പാർക്കിൽ വന്യജീവി സങ്കേതങ്ങൾ ഒരുപാടുണ്ട്. അജിനാക്മർ അമർഖണ്ഡക് ബയോസ്ഫിയർ റിസർവ്, അജിനാക്മർ അമർഖണ്ഡക് ബയോസ്ഫിയർ റിസർവ് ആണ്. അതുപോലെ ബദൽഖോൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, സമർസോട്ട് ഉണ്ട്, നന്ദൻവൺ ഉണ്ട്, സീതനാടി ഉണ്ട്, അതുപോലെ ഭൈറാംഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട ദേശീയോദ്യാനങ്ങൾ മൂന്നെണ്ണം പഠിച്ചു വയ്ക്കുക. ഇന്ദ്രാവതി, കാങ്കർ വാലി, ഗുരു ഘാസിദാസ്. ഗുരു ഘാസിദാസിൻ്റെ മറ്റൊരു പേരാണ് സഞ്ജയ് നാഷണൽ പാർക്ക്. അതുപോലെ ലംറു എലിഫൻറ്റ് റിസർവ് ഉണ്ട്, അജിനാംകർ അമർഖണ്ഡക് ബയോസ്ഫിയർ റിസർവ്, അതൊന്ന് ഓർത്ത് വയ്ക്കണേ. അജിനാംകർ അമർഖണ്ഡക് ബയോസ്ഫിയർ റിസർവ്, ബദൽഖോൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബൈറാംഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, സമർസോട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, സീതനാടി, സീതനാടി ഇമ്പോർട്ടൻ്റ് ആണ്, നന്ദൻവൻ, ഇതൊക്കെ പ്രധാന വന്യജീവി സങ്കേതങ്ങളാണ്. മെയിൻ വിള, ഞാൻ നേരത്തെ പറഞ്ഞു നെല്ല് ഇല്ലേ, മധ്യേന്ത്യയുടെ നെൽപാത്രം എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള കാർഷിക വിള നെല്ലാണ്. താപവൈദ്യുത നിലയങ്ങൾ രണ്ടെണ്ണം ഉണ്ട്, കോർബയും സിപ്പാറ്റും. അപ്പോൾ കോർബ സിപ്പാറ്റിൻ്റെ മറ്റൊരു പേരാണ് രാജീവ് ഗാന്ധി സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ. അപ്പോൾ സിപ്പാറ്റ് രാജീവ് ഗാന്ധി സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന സിപ്പാറ്റ് താപവൈദ്യുത നിലയമാണ്. അതുപോലെ കോർബ മറ്റൊരു താപവൈദ്യുത നിലയമാണ് കോർബ. അതുപോലെ ഹൈക്കോടതി, നമ്മുടെ ഛത്തീസ്ഗഡിൻ്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ബിലാസ്പൂരിലാണ്. ബിലാസ്പൂരിലാണ് ഛത്തീസ്ഗഡിൻ്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. ഈ ബിലാസ്പൂർ ഹൈക്കോടതിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ലെവൽ ഇ ലോക്ക് അദാലത്ത് നടത്തിയ ഹൈക്കോടതിയാണ്. അപ്പം സ്റ്റേറ്റ് ലെവൽ, ഇതൊരു കറണ്ട് അഫയേഴ്സാണ്, ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ലെവൽ ഇ ലോക്ക് അദാലത്ത് നടത്തിയ ഹൈക്കോടതിയാണ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ഹൈക്കോടതി. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് പി ആർ രാമചന്ദ്ര മേനോൻ, മലയാളി ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? പി ആർ രാമചന്ദ്ര മേനോൻ. ഇതാണ് ബിലാസ്പൂർ ഹൈക്കോടതി. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഛത്തീസ്ഗഡിലെ ഹൈക്കോടതി എവിടെയാണ്? ബിലാസ്പൂരിലാണ്. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് പി ആർ രാമചന്ദ്രൻ നായരാണ്. അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ ഈ ലോക്ക് അദാലത്ത് സംഘടിപ്പിച്ച ആദ്യ ഹൈക്കോടതിയാണ് ഇത്, ബിലാസ്പൂർ ഹൈക്കോടതി. ഓക്കെ, അടുത്തത് അണക്കെട്ടുകൾ. ദുധവ ഡാമും ഗാംഗ്രേൽ ഡാമും, ഗാംഗ്രേൽ ഡാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മഹാനദിയിലാണ്. അതുപോലെ ദുധവ ഡാം, ഇതും മഹാനദിയിലാണ്. ഓക്കെ, ബാൽക്കോ ബാൽക്കോ ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡ്, എവിടെ ആസ്ഥാനം എവിടെയാണ്? ഛത്തീസ്ഗഡാണ്. ബാൽക്കോയുടെ ആസ്ഥാനം ഛത്തീസ്ഗഡ്, ബാൽക്കോ ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡ്. അപ്പോൾ ഈ ചട്ടി ഒരു അലുമിനിയത്തിൻ്റെ ചട്ടിയാണെന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ടിൻ ലഭിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനം, പ്രധാനമായിട്ടും ടിന്ന് ലഭിക്കുന്നത് ഛത്തീസ്ഗഡിൽ നിന്നാണ്. അതുപോലെ കൽക്കരി, അയൺ, ലൈം സ്റ്റോൺ, ബോക്സൈറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു കലവറയാണ് എന്ത്? ഛത്തീസ്ഗഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗാംഗ്രേൽ ഡാം, ഗാംഗ്രേൽ ഡാമാണ് കേട്ടോ ഇത്. ഇനി സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ, സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ബിലാസ്പൂർ. അതുപോലെ ഭിലായ് ഇരുമ്പുരുക്ക് ശാല, റഷ്യയുടെ സഹായത്തോടെ വന്ന, രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ വന്ന ഭിലായ് ഇരുമ്പുരുക്ക് ശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഓരോ ഇരുമ്പുരുക്ക് ശാലയുടെ നമുക്ക് സംസ്ഥാനങ്ങളുടെ കൂടെ പഠിച്ചു പോകണമെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഇരുമ്പുരുക്ക് ശാലയാണ്, ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള ഒരു ഇരുമ്പുരുക്ക് ശാലയാണ് ഭിലായ്. 1959 റഷ്യയുടെ സഹായത്തോടെയാണ് ഛത്തീസ്ഗഡിൽ ഭിലായ് ഇരുമ്പുരുക്ക് ശാല വരുന്നത്. ഷിയോനാഥ് നദിയുടെ തീരത്താണ് ഭിലായ് ഇരുമ്പുരുക്ക് ശാല. ഓക്കെ, അതുപോലെ
റെയിൽവേ ട്രക്കുകൾ നിർമ്മിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡിലാണ് റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗാർബേജ് കഫേ എവിടെയാണ്? ഛത്തീസ്ഗഡിലെ അംബികാപൂർ. അംബികാപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗാർബേജ് കഫേ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനം, നമ്മുടെ ഉണ്ടാ സിനിമയിൽ മമ്മൂട്ടിയും ടീമും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഛത്തീസ്ഗഡിലേക്കാണോ പോകുന്നത്? എനിക്കൊരു സംശയമുണ്ട് കേട്ടോ, ഛത്തീസ്ഗഡിലേക്കാണോ എന്നൊരു സംശയമുണ്ട്. എന്താണെങ്കിലും മാവോയിസ്റ്റ് ഭീഷണി വളരെയുള്ളൊരു സംസ്ഥാനമാണ്. 2010 ദണ്ഡേവാഡ ജില്ല, ഛത്തീസ്ഗഡിലെ തന്നെ ഏറ്റവും സാക്ഷരത കുറഞ്ഞൊരു ജില്ലയാണ് ദണ്ഡേവാഡ. ജില്ലയിൽ നക്സൽ ആക്രമണം നടന്നു, അതുപോലെ മാവോയിസ്റ്റ് ആക്രമണം നടന്നിട്ട് 76 പേരാണ് മരിച്ചത്. അപ്പം അതിനുശേഷം നക്സൽ ഭീഷണി നേരിടാൻ വേണ്ടി ഒരുപാട് കാര്യക്ഷമമായിട്ടുള്ള പദ്ധതികളാണ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. അതിലൊന്നാണ് സൽവാജൂതും. അപ്പം സൽവാജൂതും എന്നുള്ള പദ്ധതി നക്സൽ ആക്രമണത്തിനെതിരായിട്ടാണ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ നക്സൽ ഹണ്ടിങ്ങിനുള്ള ഒരു പ്രധാന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. 2009 ആരംഭിച്ചത് നക്സലുകൾക്കെതിരെയുള്ള സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. അപ്പം നക്സൽ ഭീഷണി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 2010 ദണ്ഡേവാഡ ജില്ലയിൽ ഒരു നക്സൽ, ഭയങ്കരമായിട്ടുള്ള നക്സൽ ആക്രമണം നടക്കുകയും 76 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതുപോലെ നക്സൽ ഭീഷണി നേരിടാൻ വേണ്ടി സർക്കാർ തലത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സൽവാജൂതും, സൈനിക നടപടിയാണ് ഓപ്പറേഷൻ. സൈനികം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഓപ്പറേഷൻ എന്നുള്ള ടേം ഉണ്ടാവില്ല, ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് 2009 ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ തർക്ക പരിഹാര കേന്ദ്രം, കൊമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സെൻറ്റർ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാണിജ്യ തർക്ക പരിഹാര കേന്ദ്രം റായ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ തർക്ക പരിഹാര കേന്ദ്രം, കൊമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സെൻറ്റർ. അതുപോലെ വാണിജ്യ കോടതി, അതുപോലെ കൊമേഴ്ഷ്യൽ കോർട്ടും എവിടെയാണ്? റായ്പൂരിലാണ്. സ്വാമി വിവേകാനന്ദ എയർപോർട്ട് റായ്പൂരിലാണ്. നമ്മൾ കുറേ എയർപോർട്ടുകൾ പഠിച്ചു അല്ലേ, സീറോ എയർപോർട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? അരുണാചലിലാണ് സീറോ. സ്വാമി വിവേകാനന്ദ എയർപോർട്ട് എവിടെയാണ്? റായ്പൂരിലാണ്. വിവേകാനന്ദ സരോവർ തടാകവും എവിടെയാണ്? റായ്പൂരിലാണ്. അതുപോലെ ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ സ്റ്റാർട്ടഡ് കുറുബട്ട്, ഛത്തീസ്ഗഡിലെ കുറുബട്ടിലാണ് ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ ആരംഭിച്ചത്, കുറുബട്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ തർക്ക പരിഹാര കേന്ദ്രം, കൊമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സെൻറ്റർ റായ്പൂരിൽ, വാണിജ്യ കോടതി റായ്പൂരിൽ, സ്വാമി വിവേകാനന്ദ എയർപോർട്ടും റായ്പൂരിലാണ്. വിവേകാനന്ദ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഛത്തീസ്ഗഡിലാണ്. അതുപോലെ ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ എവിടെയാണ്? റൂർബൻ മിഷൻ എന്നൊക്കെ കണ്ടാൽ എന്ത് കാണുക? കുറുബട്ടിലാണ്. ഓക്കെ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രതിമ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ പണ്ഡിറ്റ് ദീൻദയാലിൻ്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. അതുപോലെ നോട്ട പരീക്ഷിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഛത്തീസ്ഗഡാണ്. കൊറിയ എന്ന പേരിലൊരു ജില്ലയുണ്ട് ഛത്തീസ്ഗഡിൽ. അതുപോലെ മൈക്കൽ മരനിരകൾ, കൈലാസ്, ഇതൊക്കെ ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊടുംസർ ഗുഹകൾ, മൈക്കൽ മലനിരകൾ, കൈലാസ്, ഇതൊക്കെ ഛത്തീസ്ഗഡിലാണ്. കൊറിയ എന്ന പേരിൽ ഒരു ജില്ലയുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നോട്ട പരീക്ഷിച്ചത് ഛത്തീസ്ഗഡിലാണ്. അതുപോലെ ഭക്ഷ്യസുരക്ഷാ നിയമം ആദ്യമായിട്ട് പാസാക്കിയ സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ പ്രതിമ ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അനാച്ഛാദനം ചെയ്തത്. സ്വാമി അഗ്നിവേശ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു പ്രശസ്ത വ്യക്തിയാണ്. രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡും റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡൊക്കെ കിട്ടിയ വ്യക്തിയാണ് സ്വാമി അഗ്നിവേശ്. അദ്ദേഹം എവിടെ നിന്നുള്ള വ്യക്തിയാണ്? ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു ഫേമസ് വ്യക്തിയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ നേരത്തെ പറഞ്ഞു, അംബികാപൂരിലുള്ള കൈലാസ് ഗുഹകളും ജഗന്നാഥക്ഷേത്രവും, റായ്പൂരിലെ ജഗന്നാഥക്ഷേത്രവുമാണ് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ. അപ്പം ഏതൊക്കെയാണ്? കൈലാസ് ഗുഹകൾ അംബികാപൂർ, അതുപോലെ ജഗന്നാഥക്ഷേത്രം റായ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ടൂറിസം സർക്യൂട്ട് വരുന്നത് ഛത്തീസ്ഗഡിലാണ്. ട്രൈബൽ എന്ന് കാണുമ്പോഴത്തേക്കും ജാർഖണ്ഡ് എന്നൊന്നും എഴുതരുത്. ട്രൈബൽ ടൂറിസം സർക്യൂട്ട് വരുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ്. അതുപോലെ നോട്ട് നിരോധനത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ്, അനുകൂലിച്ചിട്ട് കേട്ടോ, ഡിമോണിറ്റൈസേഷനെ അനുകൂലിച്ചിട്ട് ആദ്യം പ്രമേയം പാസാക്കിയത് ഛത്തീസ്ഗഡാണ്. അപ്പം നോട്ട ആദ്യമായിട്ട് ചെയ്തതും നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കിയതും ആരാണ്? നമ്മുടെ ഛത്തീസ്ഗഡാണ്. സഞ്ചാർ ക്രാന്തി യോജന, അതായത് എല്ലാ ജനങ്ങൾക്കും സ്മാർട്ട് ഫോൺ സൗജന്യമായിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് ഛത്തീസ്ഗഡിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സഞ്ചാർ ക്രാന്തി യോജന. സ്മാർട്ട് ഫോൺ
സൗജന്യമായിട്ട് നൽകുക. അതുപോലെ വാലന്റൈൻസ് ഡേ എന്നാ എല്ലാവർക്കും അറിയാം അല്ലേ, ഫെബ്രുവരി 14 പ്രണയ ദിനമായിട്ടല്ല മറിച്ച് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയുള്ള ദിവസമായിട്ട് ആചരിക്കണം, സ്കൂളുകളിൽ ആചരിക്കണം എന്ന് ഡിക്ലെയർ ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതായത് വാലന്റൈൻസ് ഡേക്ക് പ്രണയിക്കുന്നവരുടെ ദിനം എന്നാണല്ലോ നമ്മളൊക്കെ പറയാം, പക്ഷെ ഛത്തീസ്ഗഡിൽ അത് അച്ഛനും അമ്മയ്ക്കും ഉള്ള ദിവസം, അച്ഛനും മദർ ആൻഡ് ഫാദർ ഡേ ആയിട്ട് സ്കൂളുകളിൽ ആഘോഷിക്കണം എന്ന് തീരുമാനിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ടൂറിസം സർക്യൂട്ട് ഛത്തീസ്ഗഡിലാണ്. നോട്ട് നിരോധനത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. സഞ്ചാർ ക്രാന്തി യോജന എന്ന് പറയുന്നത് എന്താണ്, മൊബൈൽ സ്മാർട്ട് ഫോൺ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ്. വാലന്റൈൻസ് ഡേക്ക് അമ്മയ്ക്കും അച്ഛനും ആണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്കൂളുകളിൽ നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ ഛത്തീസ്ഗഡാണ്. ലോക്ക്ഡൗൺ കാലയളവിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയ സ്റ്റേറ്റ് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ, അതനുസരിച്ചിട്ട് ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അപ്പം കുറേ പേർക്ക് ജീവിക്കാനുള്ള ഒരു വഴിയായി അല്ലേ. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെട്ടവരെ പോലീസ് സേനയിൽ പ്രവേശിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം, ഭിന്നലിംഗക്കാരെ പോലീസ് സേനയിൽ ആദ്യമായിട്ട് പ്രവേശിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ സിഖ് മ്യൂസിയം നിലവിൽ വന്നതും ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ്, ഇന്ത്യയിലെ സിഖ് മ്യൂസിയം. അപ്പോൾ സിഖ് മ്യൂസിയം റായ്പൂർ ലോക്ക്ഡൗൺ കാലയളവിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഏറ്റവും അധികം തൊഴിൽ നൽകിയ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെടുന്നവരെ പോലീസ് സേനയിൽ പ്രവേശിപ്പിച്ച സംസ്ഥാനവും ഛത്തീസ്ഗഡാണ്. 2020 ജൂലൈ മുതൽ ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം, 2020 ജൂലൈ മുതൽ ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. അതുപോലെ CRPFന്റെ ആൻറ്റി നക്സൽ ഓപ്പറേഷൻസിൻ്റെ കമാൻഡ് എവിടെയാണ്, അപ്പോൾ ആൻറ്റി നക്സൽ എന്ന് കേൾക്കുകയാണ് ഛത്തീസ്ഗഡ് എന്ന് ഓർക്കുക. നക്സൽ ഏറ്റവും കൂടുതലുള്ള ഭീഷണിയുള്ള സംസ്ഥാനം അല്ലേ ഛത്തീസ്ഗഡ്. അപ്പോൾ CRPFന്റെ ആൻറ്റി നക്സൽ ഓപ്പറേഷൻസ് കമാൻഡിൻ്റെ പുതിയ ആസ്ഥാനം ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൻ്റെ നിർദ്ദിഷ്ട തലസ്ഥാനമായ നയാ റായ്പൂറിൻ്റെ പേര് പിന്നീട് നവാ റായ്പൂർ എന്നാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ പേര് അടൽ നഗർ. അടൽ ബിഹാരി വാജ്പേയിനോടുള്ള ബഹുമാനാർത്ഥം ഛത്തീസ്ഗഡിൻ്റെ നിർദ്ദിഷ്ട തലസ്ഥാനമായ നയാ റായ്പൂറിൻ്റെ പേര് എന്താക്കി മാറ്റി, അടൽ നഗർ. അതുപോലെ ബിലാസ്പൂർ എവിടെയാണ്, ഹൈക്കോടതി ഉള്ള സ്ഥലമാണ് അല്ലേ. ബിലാസ്പൂർ യൂണിവേഴ്സിറ്റിയുടെ പേര് അടൽ ബിഹാരി വാജ്പേയി യൂണിവേഴ്സിറ്റി. അടൽ ബിഹാരിയെ ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അടൽ ബിഹാരി എന്നാക്കി മാറ്റി നയാ റായ്പൂറിൻ്റെ പേര്. അതുപോലെ ബിലാസ്പൂർ യൂണിവേഴ്സിറ്റി അടൽ ബിഹാരി വാജ്പേയി യൂണിവേഴ്സിറ്റി എന്നാക്കി മാറ്റി. അതുപോലെ അടുത്ത മൂന്ന് സ്കീംസാണ് ഞാൻ പറയുന്നത്, പ്രധാനപ്പെട്ട മൂന്ന് സ്കീംസാണ്, അത് കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന എന്ന് പറഞ്ഞാൽ തന്നെ കർഷകരെ അല്ലേ. ഇപ്പം കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചൊരു പദ്ധതിയാണ് രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന. അപ്പോൾ ആലോചിക്കാൻ, കർഷകർക്ക് ന്യായമായ സംഭവങ്ങൾ കിട്ടാനുള്ള ഒരു യോജന എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഛത്തീസ്ഗഡിൽ ആരംഭിച്ച പദ്ധതിയാണ് രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന. അടുത്ത ഗോധാൻ ന്യായ് യോജന, അതായത് കന്നുകാലി വളർത്തുന്ന ആൾക്കാരുണ്ടാവല്ലോ, കന്നുകാലി കൃഷി നടത്തുന്ന ആൾക്കാരിൽ നിന്നും ചാണകമൊക്കെ ശേഖരിച്ചിട്ട് അവർക്ക് ആ തൊഴിലിന് പ്രോത്സാഹനം നൽകുക, അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം നൽകുക, തൊഴിലിന് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണ് ഗോധാൻ ന്യായ് യോജന. അപ്പോൾ ഗോധാൻ ന്യായ് യോജനയും ന്യായ് വെച്ചിട്ടുള്ള രണ്ടെണ്ണം കിട്ടിട്ടോ, കിസാൻ ന്യായ് യോജനയും എവിടെയാണ്, ഛത്തീസ്ഗഡിലാണ്. ഇന്ദിര വൻമിതാൻ യോജന എന്ന് പറഞ്ഞാൽ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ കിട്ടൂലേ ഇന്ദിര വൻമിതാൻ യോജന എന്ന് പറഞ്ഞാൽ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കുള്ള ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇന്ദിര വൻമിതാൻ യോജന. രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന കർഷകരുടെ, ഗോധാൻ ന്യായ് യോജന കന്നുകാലി കർഷകരുടെ ഉന്നമനത്തിന്, ഇന്ദിര വൻമിതാൻ യോജന എന്താണ് വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ഉന്നമനത്തിന്. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്ലാന്റ് വരുന്നത് ബൽറാംപൂറിലാണ്, ഛത്തീസ്ഗഡിലെ ബൽറാംപൂറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത്. എവിടെയാണ്, ബൽറാംപൂർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പോയിന്റ്സ്. നമുക്ക് എല്ലാം ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപം കൊള്ളുന്നത് 2000 നവംബർ 1 മധ്യപ്രദേശിൽ നിന്നും വിഭജിച്ചാണ് രൂപം കൊള്ളുന്നത്. ഇന്ത്യയിലെ 26-ാമത്തെ സംസ്ഥാനമാണ്. തലസ്ഥാനം റായ്പൂർ. സംസ്ഥാന മൃഗം വൈൽഡ് വാട്ടർ ബഫലോ. സംസ്ഥാന പക്ഷി കോമൺ ഹിൽ മൈന. ഞാൻ പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. സംസ്ഥാന പുഷ്പം ഇന്ത്യൻ ലൊറയിൽ. സംസ്ഥാന വൃക്ഷം സാൾ ട്രീ. ഓക്കെ, എല്ലാം ഓർമ്മ വരുന്നുണ്ടല്ലോ.
ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഭൂപേഷ് ബഗേൽ ആദ്യത്തെ മുഖ്യമന്ത്രി അജിത് ജോഗി ഐഎഎസ്കാരനായിട്ടുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അജിത് ജോഗി ഇപ്പോഴത്തെ ഗവർണർ അനസൂയ നാലോചേ അനസൂയ ഉയ്കെ കടൽ കുതിരയുടെ ആകൃതിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഭാഷകൾ ഹിന്ദിയും ഛത്തീസ്ഗറി ഉണ്ട് ഛത്തീസ്ഗറി എന്ന് പറയുന്നത് എന്താണ് ഒരു ഇന്തോ ആര്യൻ ലാംഗ്വേജ് ആണ് നൃത്തരൂപങ്ങൾ എന്തൊക്കെയാണ് സൈല സൈലയാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത് കർമ്മ ഒരു ട്രൈബൽ ഡാൻസ് ആണ് റാവത്ത് നാച്ച ഇതൊക്കെയാണ് പ്രധാന നൃത്തരൂപങ്ങൾ അതുപോലെ ഫെസ്റ്റിവൽസ് ഫെസ്റ്റിവൽസ് ഹറേലി എർത്ത് ഫെസ്റ്റിവൽ ടീജ ഫെസ്റ്റിവൽ ഗോഞ്ച ഫെസ്റ്റിവൽ ഗോഞ്ച എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഒരു ആദിവാസി വിഭാഗം കൂടിയാണ് കേട്ടോ അപ്പം ഗോഞ്ച ഫെസ്റ്റിവൽ ഇതൊക്കെ എന്താണ് പ്രധാന ഫെസ്റ്റിവൽ ആണ് ട്രൈബ്സ് എന്തൊക്കെയാണ് ബൈഗസ് ഉണ്ട് കോർബെ ഉണ്ട് ഹൽബെ ഉണ്ട് ഗോൺസ് ഉണ്ട് ഒറാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ട്രൈബൽ വിഭാഗങ്ങളും ഉണ്ട് ഇനി അടുത്തത് പഴയ പേര് ദക്ഷിണകോസലം മഹാകോസലം ദണ്ഡകാരണ്യം എന്നീ മൂന്ന് പഴയ പേരുകളിൽ അറിയപ്പെടുന്നു ഛത്തീസ്ഗഡ് എന്ന വാക്കിൻ്റെ അർത്ഥം 36 കോട്ടകൾ എന്നാണ് വിശേഷണം മധ്യ ഇന്ത്യയുടെ നെൽപാത്രം ദ റൈസ് ബൗൾ ഓഫ് സെൻട്രൽ ഇന്ത്യ നദികൾ മഹാനദി ഉണ്ട് അതുപോലെ ഷിയോനാഥ് ഉണ്ട് ഇന്ദ്രാവതി ഉണ്ട് സോൺ ഉണ്ട് കൻഹർ ഉണ്ട് ശബരി ഇങ്ങനെ കുറേ നദികളുണ്ട് ഷിയോനാഥ് എന്താണ് പ്രത്യേകത മഹാനദിയുടെ ഒരു പോഷക നദിയാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ് ഷിയോനാഥുമായി ബന്ധപ്പെട്ടതാണ് വ്രേഡിയോസ് വാട്ടർ ലിമിറ്റഡ് ഇന്ദ്രാവതി നദി ഗോദാവരിയുടെ പോഷക നദിയാണ് അപ്പോൾ ഇതാണ് ഷിയോനാഥ് വെള്ളച്ചാട്ടങ്ങൾ ചിത്രകോട്ട് വെള്ളച്ചാട്ടം തീർത്ഥഗഡ് വെള്ളച്ചാട്ടം ചിത്രധാര വെള്ളച്ചാട്ടം ദൂധാര വെള്ളച്ചാട്ടം ദേവ് പഹരി ഗല്ലു വാട്ടർഫോൾ അമൃത്സർ ഇതൊക്കെ പ്രധാനമാണ് അതിൽ ചിത്രകോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് ഇന്ദ്രാവതി നദിയിലാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ദ്രാവതി നദിയിലാണ് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്നു ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടമാണ് ചിത്രകോട്ട് ദേശീയോദ്യാനങ്ങൾ മൂന്നെണ്ണമാണ് ഇന്ദ്രാവതി കാംഗർ വാലി അതുപോലെ ഗുരു ഘാസിദാസ് അഥവാ സഞ്ജയ് നാഷണൽ പാർക്ക് ലംറു എലിഫൻറ്റ് റിസർവ് ഉണ്ട് അതുപോലെ അജ്നാംകർ അതുപോലെ അമർഖണ്ഡക് ബയോസ്ഫിയർ റിസർവ് ബദൽഖേൽ ബൈറാംഗർ സമർസോട്ട് സീതാനടി നന്ദൻവൻ ഇങ്ങനെ വന്യജീവി സങ്കേതങ്ങളും ഉണ്ട് പ്രധാന കൃഷിവിള നെല്ലാണ് താപവൈദ്യുത നിലയങ്ങൾ കോർബ സിപ്പാറ്റ് സിപ്പാറ്റിൻ്റെ മറ്റൊരു പേരാണ് രാജീവ് ഗാന്ധി സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ ഹൈക്കോടതി ബിലാസ്പൂരിലാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മലയാളിയായ പി ആർ രാമചന്ദ്ര മേനോൻ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ലെവൽ ഇ ലോക് അദാലത്ത് നടത്തിയ ഹൈക്കോടതിയാണ് ബിലാസ്പൂർ ഹൈക്കോടതി അണക്കെട്ടുകൾ ദുദുവ അണക്കെട്ടുണ്ട് ഗാംഗ്രേൽ അണക്കെട്ടുണ്ട് രണ്ടും മഹാനദിയിലാണ് ബാൽക്കോയുടെ ആസ്ഥാനം എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡ് ബാൽക്കോയുടെ ആസ്ഥാനം ഛത്തീസ്ഗഡ് ടിൻ ലഭിക്കുന്ന പ്രധാന ഇന്ത്യൻ സംസ്ഥാനമാണ് അതുപോലെ കൽക്കരി അയൺ ലൈംസ്റ്റോൺ ബോക്സൈറ്റ് നിക്ഷേപങ്ങളൊക്കെ ഛത്തീസ്ഗഡിലുണ്ട് സൗത്ത് ഈസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ബിലാസ്പൂറാണ് സൗത്ത് ഈസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ബിലാസ്പൂറാണ് ഭിലായ് ഇരുമ്പുരുക്കുശാല ഷിയോനാഥ് നദിയുടെ കരയിലാണ് 1959 റഷ്യയുടെ സഹായത്തോടെയാണ് നിലവിൽ വന്നത് റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഇന്ത്യയിലെ ആദ്യ ഗാർബേജ് കഫേ ഇന്ത്യയിലെ ആദ്യത്തെ ഗാർബേജ് കഫേ എവിടെയാണ് അംബികാപൂർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഇന്ത്യൻ സംസ്ഥാനം അതായത് മാവോയിസ്റ്റുകളെ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സൽവാ ജൂതും അതുപോലെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് ഇപ്പം 2010 ദണ്ടേവാഡ ജില്ലയിൽ ആക്രമണത്തിൽ 76 പേര് മരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ വാണിജ്യ തർക്ക പരിഹാര കേന്ദ്രം എവിടെയാണ് കൊമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സെൻ്റർ റായ്പൂരിലാണ് വാണിജ്യ കോടതിയും റായ്പൂരിലാണ് സ്വാമി വിവേകാനന്ദ എയർപോർട്ടും റായ്പൂരിലാണ് വിവേകാനന്ദ സരോവർ തടാകമുണ്ട് അതുപോലെ ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ സ്റ്റാർട്ട് ചെയ്തത് ഛത്തീസ്ഗഡിലെ കുറുബട്ടിലാണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഛത്തീസ്ഗഡിലാണ് ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് നോട്ട പരീക്ഷിച്ച സംസ്ഥാനമാണ് കൊറിയ എന്ന പേരിലൊരു ജില്ലയുണ്ട് മൈക്കൽ മലനിരകൾ കൈലാസൊക്കെ ഛത്തീസ്ഗഡിലാണ് അതുപോലെ കൊടുംസർ ഗുഹകളും ഛത്തീസ്ഗഡിലാണ് അടുത്തത് സ്വാമി അഗ്നിവേശ് ഛത്തീസ്ഗഡിലെ ഒരു പ്രധാന നേതാവാണ് അതുപോലെ റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരവും രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ കൈലാസ് ഗുഹകൾ അംബികാപൂർ ജഗന്നാഥ ക്ഷേത്രം റായ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ടൂറിസം സർക്യൂട്ട് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് നോട്ട് നിരോധനത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് സഞ്ചാർ ക്രാന്തി യോജന അതായത്
പാവപ്പെട്ടവർക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതി. വാലന്റൈൻസ് ഡേ അമ്മയ്ക്കും അച്ഛനും വേണ്ടി ആഘോഷിക്കണമെന്ന് സ്കൂളുകളിൽ ഡിക്ലെയർ ചെയ്ത സംസ്ഥാനം ഛത്തീസ്ഗഡ്. ലോക്ക്ഡൌൺ കാലയളവിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ തൊഴിലുകൾ നൽകിയ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെടുന്നവരെ പോലീസ് സേനയിൽ പ്രവേശിപ്പിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. ഇന്ത്യയിലെ സിഖ് മ്യൂസിയം എവിടെയാണ്? ഛത്തീസ്ഗഡിലെ റായ്പൂർ. 2020 ജൂലൈ മുതൽ ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിച്ചു. അതുപോലെ CRPFന്റെ ആന്റി നെക്സൽ ഓപ്പറേഷൻ കമാൻഡിന്റെ ആസ്ഥാനമാണ് ഛത്തീസ്ഗഡിന്റെ നിർദ്ദിഷ്ട തലസ്ഥാനമായ റായ്പൂരിന്റെ പേര് ആദ്യം നയാ റായ്പൂർ, പിന്നീട് നവാ റായ്പൂർ എന്നാക്കി, ഇപ്പം എന്താണ് അടൽ നഗർ. അതുപോലെ ബിലാസ്പൂർ യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണ്? അടൽ ബിഹാരി വാജ്പേയി യൂണിവേഴ്സിറ്റി. രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന, കർഷകരുടെ ഉന്നമനം. ഗോദാൻ ന്യായ് യോജന, കന്നുകാലി കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി അവരിൽ നിന്നും ചാണകമൊക്കെ ശേഖരിക്കുന്ന പദ്ധതി. ഇന്ദിരാഗാന്ധി വൻമിത്താൻ യോജന, വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ഉന്നമനം. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ്? ബൽറാംപൂറിലാണ് വരുന്നത്, ഛത്തീസ്ഗഡിലെ ബൽറാംപൂർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാനുള്ള പ്രധാന വസ്തുതകൾ. ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.